ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിപ്പം വീട്ടിൽ കുറേ കറികളൊന്നും ഇല്ലയെന്നാണെങ്കിൽ, ഇപ്പം ഒരു പച്ചക്കറി മാത്രമേ ഉള്ളൂ, അപ്പോൾ പപ്പടം വെറുങ്ങനെ വറുത്ത് കഴിക്കുമ്പോൾ അതിനെ ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചെറിയൊരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാക്കറ്റ് പപ്പടം എടുത്തിട്ടുണ്ട്. അത് ഇതിങ്ങനെ നടുവേ മുറിച്ചിട്ട് അത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കട്ട് ചെയ്യുന്ന ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു നീളം ഷേപ്പിലാണ് എടുത്തിട്ടത്. ഇതിപ്പോൾ വേണമെങ്കിൽ കുഞ്ഞി സ്ക്വയർ ഷേപ്പിലായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു പാക്കറ്റ് പപ്പടം ഫുള്ളായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു ഉള്ളിയും മീഡിയം സൈസുള്ള ഒരു ഉള്ളിയും കൂടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് നമ്മൾ നാടൻ കറിവേപ്പില കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാടൻ കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ നമ്മളിതൊരു എണ്ണ ചൂടൊക്കെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പപ്പടം ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വേണം വറുത്ത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചെയ്ത് മാറ്റി വെക്കുകയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഈ ടൈം നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിൽ നിങ്ങൾ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മളിങ്ങനെ പപ്പടം രണ്ട് ട്രിപ്പായിട്ടാണ് ഇങ്ങനെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ളത്. നല്ലോണം വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ആ എണ്ണ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റി വെക്കാം. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ആ ഉള്ളി വാടാനായിട്ട് ഒരു നുള്ളുപ്പ്. ഉപ്പിടുമ്പോൾ നിങ്ങൾ ഈ കറി ഈ റെസിപ്പി ആക്കുമ്പോൾ ഉപ്പിടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പപ്പടത്തിന് തന്നെ അത്യാവശ്യമായിട്ടുള്ള ഉപ്പുണ്ടാവും. അപ്പം നിങ്ങൾ ഇപ്പോൾ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് പപ്പടം കൂടി ഇട്ട് നമ്മൾ മിക്സ് ആക്കുമ്പോൾ ഉപ്പ് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞളും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിച്ച് ഒരു നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പില തണ്ട് ഉണ്ടല്ലോ അതും കൂടി ഇട്ടയച്ച് അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച പപ്പടം ഉണ്ടല്ലോ അത് ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു നമ്മൾ തവീനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. ആ മസാലയൊക്കെ എല്ലാവർക്കും എത്തുന്ന വിധത്തിൽ, എന്നാൽ പപ്പടം ഒട്ടും പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. അധികം പൊടിഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ തന്നെ ഒരു രസം ഉണ്ടാവില്ല. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചാക്കിയെടുക്കുക. അപ്പം നമ്മൾ കിഡിലനായിട്ടുള്ളൊരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു കറിയൊക്കെ ഉള്ളെങ്കിൽ ഇങ്ങനെ ആക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മൾ ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസും ബാക്കിയുള്ള ബ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.